ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ ചെയ്ത് കാണിക്കുന്നത് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സാൻഡ്വിച്ചാണ്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യമേ തന്നെ ഞാനിവിടെ ഒരു ചെറിയ തക്കാളി ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് വേണം നമുക്ക് സാൻഡ്വിച്ചിനായിട്ട് എടുക്കാനായിട്ട്. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് സവോളയാണ്. അതും ഒരു ചെറിയ സവോളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്, അത് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കുക്കുംബർ ആവശ്യമാണ്, അതും ചോപ്പ് ചെയ്തിട്ട് നമുക്കിടാം. ഇനി ഞാനിവിടെ എടുത്തിരിക്കുന്നത് മല്ലിയിലയാണ്. മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് മാത്രം ഇട്ടാൽ മതി, അല്ലെങ്കിൽ വേണ്ട. പിന്നെ കുരുമുളക് പൊടി, ഉപ്പ്, ഇതെല്ലാം ആവശ്യത്തിനാട്ടോ. പിന്നെ ബട്ടർ, പിന്നെ മയോണൈസ്. മയോണൈസ് ഞാൻ ഇവിടെ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്, കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ കുറച്ച് ലൈം ജ്യൂസ് ഒഴിക്കുന്നുണ്ട്. ലൈം ജ്യൂസ് വേണമെങ്കിൽ ഒഴിച്ചാൽ മതി, കാരണം ഇവിടെ ഓൾറെഡി തക്കാളി ഇട്ടേക്കണത് കൊണ്ട് അതിൻ്റെ ആവശ്യമില്ല. പക്ഷെ ഞാനിവിടെ ലൈം ജ്യൂസ് ഒന്നും കൂടെ ഒഴിച്ചിട്ടുണ്ട്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യാം. പിന്നെ വേണ്ടവർക്ക് ക്യാരറ്റും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതുപോലെ ബ്രെഡിൽ നമ്മൾ വെച്ച് കൊടുക്കാം. സാൻഡ്വിച്ചിൻ്റെ ബ്രെഡ് വാങ്ങിക്കാൻ കിട്ടും. ഇതിപ്പം എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിത് ഇപ്പോൾ സാധാരണ ബ്രെഡ് ബ്രെഡിൽ വെച്ചിരിക്കുന്നത്. അടുത്ത് ബ്രെഡ് വെച്ചിട്ട് ഇത് ക്ലോസ് ചെയ്യാം. എന്നിട്ട് നാല് സൈഡും കട്ട് ചെയ്ത് കൊടുക്കാം. നമ്മുടെ സാൻഡ്വിച്ച് റെഡി. വളരെ ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.